വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് അടിപൊളി ഒരു മൗണ്ടൻ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണെന്നല്ലേ, സുഗ്സ്പിറ്റ്സ് എന്നാണ് ഈ ഒരു മൗണ്ടൈൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ടോപ്പ് ഓഫ് ജർമ്മനി എന്നറിയപ്പെടുന്ന ഒരു മൗണ്ടൈൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കേബിൾ കാറിൻ്റെ എൻട്രൻസ് ഏരിയയിലേക്ക് എത്തി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കേബിൾ കാർ എടുത്തിട്ടാണ് ഈ ഒരു മൗണ്ടൈൻ്റെ ടോപ്പിലേക്ക് പോകാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു കേബിൾ കാറിൻ്റെ ഏരിയ. സുഗ്സ്പിറ്റ് കേബിൾ കാർ ഏരിയ എന്നാണ് ഈ ഒരു പ്ലേസിനെ പറയുക കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കേബിൾ കാർ എടുത്ത് പോവാം. അതല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു മൗണ്ടൈൻ്റെ മുകളിലേക്ക് കോഗ്വീൽ ട്രെയിനിൻ്റെ സർവീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കേബിൾ കാർ എടുത്തിട്ടാണ് മുകളിലേക്ക് പോവാം. അതാകുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് മുകളിലേക്ക് ചെല്ലാൻ പറ്റും. ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കേബിൾ കാറാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കേബിൾ കാറാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 68 യൂറോസ് ആണ് ഇതിൻ്റെ ടോട്ടൽ ടിക്കറ്റ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടുത്തെ ഈ ഒരു കേബിൾ കാർ എടുത്ത് മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ വേറൊരു ചെറിയ കേബിൾ കാർ കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഗ്ലേഷ്യർ ഏരിയ ഉണ്ട്, അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കേബിൾ കാറിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഫോഗ്വീൽ ട്രെയിനിലോ താഴേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കേബിൾ കാറിൻ്റെ എൻട്രൻസ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ കേബിൾ കാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ഒരു 15-20 മിനിറ്റ്സിലൊക്കെ കേബിൾ കാർസ് മുകളിലേക്കും താഴേക്ക് വരാനും പോകാനും അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കേബിൾ കാറിൽ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ കേബിൾ കാറിൽ തന്നെ വളരെ ചെറുതായിട്ടുള്ള കേബിൾ കാർസ് ഉണ്ട്, 4 പേർക്ക് ഇരിക്കാനൊക്കെ പറ്റിയത്. പക്ഷേ ഇത് ഭയങ്കര വലിയതായിട്ടുള്ളൊരു കേബിൾ കാറാണ് കേട്ടോ. അത് ചില മൗണ്ടൈൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വലിയ കേബിൾ കാർസ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ ഒരേ സമയം ഇതിനകത്ത് ഏകദേശം ഒരു 50-60 പേരെയൊക്കെ കുറച്ചധികം ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് ഒരേ സമയം മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ചില മൗണ്ടൈൻ ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു കൊച്ചു കേബിൾ കാർസ് കാണാൻ പറ്റും, 2 പേർക്ക് 3 പേർക്ക് കയറാൻ പറ്റുന്നതൊക്കെ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല ഇവിടെ ഉള്ളതെന്ന് പറയുമായിരുന്നു. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മുകളിലേക്ക് പോകാൻ പറ്റുക. മെയിനായിട്ട് ആദ്യത്തെ ആ ഒരു കുറച്ച് ഭാഗത്ത് കാണാൻ പറ്റുന്ന ആൽപ്സ് മൗണ്ടൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ബവാരിയൻ സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ആൽപ്സ് മൗണ്ടൈൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജർമ്മനിയുടെ ഈ ബവാരിയൻ സൈഡിൽ വന്നാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ലേക്സും അതുപോലെ ഒരുപാട് മൗണ്ടൈൻസും അതുപോലെ തന്നെ ഒരുപാട് ആൽപ്സിൻ്റെ മൗണ്ടൈൻസൊക്കെ ഉള്ള ഒരു ഏരിയയാണത്. കുറച്ച് നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ റോക്ക് സൈഡാണ് കാണാൻ പറ്റുക. കാരണം നമ്മൾ ഒരുപാട് മുകളിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയിലത്തെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ടോപ്പ് ഓഫ് ജർമ്മനി എന്നറിയപ്പെടുന്ന മൗണ്ടൈൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3000 മീറ്റേഴ്സ് ആണ് കേട്ടോ. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 2962 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അബോവ് സീ ലെവൽ. അപ്പോൾ അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൈൻ പീക്കിലേക്കാണ് നമ്മൾ ഈ ഒരു കേബിൾ കാറിൽ പോകുന്നത്. നമ്മളിതിൻ്റെ മുകളിലെത്തി നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഭയങ്കര രസമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ മൗണ്ടൈൻ്റെ സൈഡിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാഴ്ചകളാണ് കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഗ്ലേഷ്യർ എലമെൻറ്റ്സ് ഉള്ള ഒരു ഏരിയ ആണ് കാണാൻ പറ്റുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൗത്ത് ടേൺ ഏരിയയിലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് കേവ്സ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റിനും ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൗണ്ടൈൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. എനിക്ക് എപ്പോഴും മൗണ്ടൈൻസും ഇങ്ങനത്തെ പ്ലേസൊക്കെ കാണാൻ ഇഷ്ടം സമ്മറിലാണ്. അതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പ്ലേസ് അങ്ങനെ തന്നെ കാണാൻ പറ്റും. അതേസമയം നമ്മൾ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ മഞ്ഞ് കാണാൻ രസമാണ്, പക്ഷെ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ എവിടെ പോയാലും ഒരുപോലെ തന്നെയാണ് നമുക്ക് തോന്നുക. അതുകൊണ്ട് എനിക്ക് സമ്മറാണ് ഈ പ്ലേസ് കാണാൻ ഇഷ്ടം. ഇനിയിപ്പോൾ ഈ ഒരു മൗണ്ടൈനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു മൗണ്ടൈനിൽ ഒരാൾ കയറിയത് 1820 ഓഗസ്റ്റ് 27 കേട്ടോ. ആ സമയത്ത് ഇതിനൊരൊറ്റ റൂട്ട് മാത്രമേ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിന് 3 റൂട്ട്സാണ് ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം നോർമൽ റൂട്ടാണ്, സമ്മിറ്റിലേക്കുള്ള നോർമൽ റൂട്ടാണ്. മറ്റേന്ന് പറയുന്നത് ഹോളണ്ടൽ എന്ന് പറഞ്ഞൊരു വാലി, നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നാണ് ഒരു റൂട്ടുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത് റേറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാലി, സൗത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന്. ഇതാണ് തേർഡായിട്ടുള്ള ഒരു റൂട്ട് ഇവർ
കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഓസ്ട്രിയൻ സൈഡിൽ നിന്നാണ് ഈ ഒരു പ്ലേസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ടോപ്പ് ഓഫ് ജർമ്മനിയാണ്, അതുപോലെ തന്നെ ഓസ്ട്രിയയുടെ ബോർഡറിലായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു മൗണ്ടൈൻ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് ഇതുപോലെ പല സൈഡിൽ നിന്നുള്ള എൻട്രീസും എക്സിറ്റും ഉണ്ട്. പക്ഷെ സാധാരണ ആൾക്കാർ ഇതിൻ്റെ മുകളിലേക്ക് കേബിൾ കാർസിലാണ് വരാറ്, അതുപോലെ തന്നെ മൗണ്ടൈൻ്റെ ഉള്ളിലൂടെ ട്രെയിൻ കോഗ്വീൽ ട്രെയിൻസും അവൈലബിൾ ആണ്. അതല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഹൈക്കിംഗ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അവേഴ്സും ഡേയ്സും ഒക്കെ എടുത്ത് ഇത് ഹൈക്ക് ചെയ്ത് മേളിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു പോയിൻറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആയിരുന്നു. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന ഒരു ലേക്ക് കാണാൻ പറ്റും. ഐംസി എന്നാണ് ആ ഒരു ലേക്കിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതൊരു കൊച്ചു ലേക്കാണ്, ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരു കൊച്ചു ലേക്കാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂയിഷ് ആയിട്ട് കാണാം, പക്ഷേ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് ക്യാപ്ചർ ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരുപാട് ഏരിയാസ് കാണാൻ പറ്റും കേട്ടോ. കുറച്ച് സമയം നമുക്ക് ഇവിടെ ഇരിക്കാം. ഇനിയിപ്പോൾ താഴേക്ക് പോകുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഏരിയാസ് ഉണ്ട്, അവിടെ നമുക്ക് ഫുഡ് കഴിക്കാം, ഒരുപാട് ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ റെസ്റ്റോറൻറ്റിലും അല്ലാണ്ട് പുറത്തൊക്കെ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ താഴേക്ക് ചെന്നാൽ നല്ല ചൂടാണ്. പക്ഷേ നമ്മൾ ഇത്രയും മുകളിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ അത്യാവശ്യം വളരെ കുറവ് തന്നെയായിരുന്നു. പക്ഷേ ഒരുപാട് തണുപ്പൊന്നുമില്ല, മഞ്ഞൊന്നുമില്ല, എന്നിരുന്നാൽ പോലും നമുക്കൊട്ടും ചൂട് ഫീൽ ചെയ്യത്തില്ല ഈ ഒരു സമ്മർ സീസൺ ആണെങ്കിൽ പോലും. അപ്പോൾ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ലൊരു ക്ലൈമറ്റും ആ ഒരു വെതറൊക്കെ നല്ലതാണെന്ന് പറയുമായിരുന്നു. അതുപോലെ നമ്മൾ ഡിഫറെൻ്റ് ആംഗിൾസിൽ നിന്ന്, അതായത് പല സൈഡിൽ നിന്ന് വന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്കിതുപോലെ തന്നെ ഈ ഒരു റോക്ക് സൈഡും ഈ ഒരു മൗണ്ടൈൻ്റെയും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്നുള്ള വ്യൂസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിലുള്ളത് ഗ്ലേഷ്യർ പാർട്ടിക്കിൾസ് കൂടുതലുള്ള ഒരു മൗണ്ടൈൻ സൈഡാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. അവിടെ ആൽപ്സ് മൗണ്ടൈൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ അതാ ഇതിപ്പോൾ നമ്മൾ ആ ഒരു ടെറസ് വ്യൂ, നല്ല ഭംഗിയുള്ള ടെറസ് വ്യൂ ഉള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു കേബിൾ കാർ എടുത്ത് നമ്മൾ താഴേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വന്ന കേബിൾ കാറല്ല, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കേബിൾ കാറാണ്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഏരിയ വരെ മാത്രമേ ഈ ഒരു കേബിൾ കാർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ഗ്ലേഷ്യർ ഏരിയ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു കേബിൾ കാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോഴും നമ്മളിതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റാണ് എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്ര തവണ വേണമെങ്കിലും ഈ കേബിൾ കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലേഷ്യർ ഏരിയയൊക്കെ കുറേ കൂടിയും അടുത്ത് കാണാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ അത് താഴേക്ക് പോകുന്നോറും നമുക്ക് ആ ഒരു ഭംഗിയുള്ള കാഴ്ചകളും ആ ഒരു മൗണ്ടൈനിൻ്റെ ആ ഒരു എലിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ താഴേ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കുറച്ച് റെസ്റ്റോറൻസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം വേണ്ടവർക്ക് അവിടെയും ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് പതിയെ കോഗ്വീൽ ട്രെയിനോ അല്ലെങ്കിൽ കേബിൾ കാറോ എടുത്ത് താഴേക്ക് പോയാൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉള്ള ഒരു ഏരിയ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും അത്യാവശ്യം ഒരു ഈവനിങ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ട്രെയിൻ ഇവിടെ നിന്ന് പോണത് 5:30 അതുപോലെ തന്നെ 5:20 ഇവിടുത്തെ കേബിൾ കാറ് ലാസ്റ്റത്തെ കേബിൾ കാറ് മുകളിലേക്ക് പോണത് കേട്ടോ. അത് കഴിഞ്ഞ് 5:30 അവിടെ നിന്ന് മെയിൻ കേബിൾ കാറ് താഴേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ടൈം നോക്കുക, ഇവരിവിടെ അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കേബിൾ കാറിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ട്രെയിനിലോ പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തീരുമാനിച്ച് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ പോകാമെന്നാണ്, കാരണം ട്രെയിനിലെ കാഴ്ചകൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നത് കേബിൾ കാറിലും തിരിച്ചു പോകാൻ പോണത് കോഗ്വീൽ ട്രെയിനിലും ആണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കും കൂടിയും നമ്മൾ കേബിൾ കാറിൽ വന്നിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ട്രെയിൻ എടുത്തതിന് ശേഷം താഴേക്ക് പോകാൻ പോണത്. 1926 ഇവിടുത്തെ ഈ ഒരു കേബിൾ കാറ് ഫസ്റ്റ് ടൈം വരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 100 ഇവിടെ കേബിൾ കാർ സർവീസ് ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലം തൊട്ടിട്ട് ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കേബിൾ കാർ യൂസ് ചെയ്തിട്ട് വരാനും ഹൈക്ക് ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അത് കൂടാണ്ട് കേബിൾ കാർ യൂസ് ചെയ്ത് വരാനും ഈ ഒരു ടോപ്പ് ഓഫ് ജർമ്മനി മൗണ്ടൈൻ എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 100 അത്രയും പഴക്കമുള്ള ഒരു കേബിൾ കാർ സർവീസാണ് ഇവിടുത്തെ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു കോഗ്വീൽ ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് പോണത് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് താഴേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 45-50 വേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോകാനുള്ള ആളുകൾക്ക് കേബിൾ കാർ തന്നെ എടുക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു ട്രെയിനും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഗ്വീൽ ട്രെയിനിൽ താഴേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു ട്രെയിനിലാണ് താഴേക്ക് പോണത്.
ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് ജേർണിയിൽ നമുക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് ഈ ഒരു മൗണ്ടൈനിൻ്റെ ഉള്ളിൽ നിന്ന് കാർ ചെയ്ത് എടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇവരൊരു ട്രെയിൻ സർവീസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നമ്പേഴ്സ് കാണാൻ പറ്റും എത്ര ദൂരം നമ്മൾ കവർ ചെയ്തെന്നുള്ളത്. കുറച്ച് പുറത്തേക്ക് വരുമ്പോൾ, അതായത് ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് ഇതുപോലത്തെ ഒരു ആൽപ്സ് ഏരിയ ആണ് കാണാൻ പറ്റുക. ഇനി മുന്നോട്ട് പോകുന്നതോടെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ആൽപ്സ് ഒക്കെ കാണാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഭയങ്കര രസമായിരിക്കുന്നത് തോന്നുന്നു ഈ ഒരു ജേർണി. അതല്ലാതെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗ്രീനിഷ് ആയിട്ടുള്ളൊരു പ്ലേസ്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ ഒരു ഐംസി ലേക്കിൻ്റെ കുറെ കൂടി ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഗ്രീനറി ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് താഴേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വന്നിറങ്ങാൻ പോണത് ഈ ഒരു പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കേബിൾ കാറിൻ്റെ ഏരിയ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ട്രെയിനും, അങ്ങനെയാണ് രണ്ടും ഒരേ ഒരു പ്ലേസ്. ഐംസി എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇവിടുന്ന് രണ്ട് സർവീസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ് ഈ ഒരു മൗണ്ടൈൻ കാണാൻ. അപ്പോൾ ടോപ്പ് ഓഫ് ജർമ്മനിയും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.